ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒത്ത് ഒരുപാട് നാൾക്ക് ശേഷം ട്രിവാൻഡ്രത്തോട്ട് ഒരു ട്രിപ്പ് പോവാണ്. ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ ആ ട്രാവൽ വ്ളോഗാണ് ഇന്ന് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ട്രിവാൻഡ്രത്ത്, ശംഖുമുഖം, വേളി, കനകക്കുന്ന്, പിന്നെ ലുലുമോള്, ഇത്രയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കല്യാണത്തിന് ശേഷം പിന്നെ ഇന്നാണ് അവരെ ഞാൻ കാണുന്നത്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്, ഒന്ന് രണ്ടു പേർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്രീകുട്ടിയും ഹാരിസും പിന്നെ ടിജിനേട്ടനുമാണ് ഇന്ന് ഞങ്ങൾ നാലുപേരാണ് ട്രിപ്പ് പോണത്. അപ്പോൾ ശ്രീകുട്ടി ഹാരിസും കൊല്ലത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ കൊല്ലത്തുനിന്ന് അവർ വർക്കല എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, മീശ എടുത്തപ്പോ കൊള്ളാന്നാ നിന്റെ മാത്രം തോന്നല്. സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? എന്ത് സാധനം? ഹാഷ്ടാഗ് ഇട്ടതായിരുന്നു. നമ്മള് സെറ്റ് എക്സാമിന് കണ്ട് ഞങ്ങള് രണ്ടാളും സെറ്റ് കോൾഫ് ചെയ്തു. കൺഗ്രാറ്റ്സ് കമന്റ് ബോക്സിൽ. ഉമ്മി എന്താ പറയുന്നടാ? സുഖമായിട്ടിരിക്കുന്നു. സത്യം പറഞ്ഞ ഉമ്മ ഉമ്മയോട് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരുമിച്ചാന്നുള്ള കാര്യം. ഒരുത്ത് എന്നെ കിട്ടാന്നിട്ട് രാവിലെ ഉമ്മയെ വിളിച്ച് എല്ലാം പറഞ്ഞു നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് കറങ്ങാൻ പോവാണ്. എന്നിട്ടാ എല്ലാം അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം പാളയത്ത് എത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വെച്ച് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ ടൈം തൊട്ടേ ഇവിടുത്തെ ഈ കടയിൽ ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കരിക്ക് ഷേക്ക്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് സാഫല്യം കോംപ്ലക്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദേ കാണുന്ന ടെമ്പിൾ വർക്കൊക്കെ ഉള്ള ഒരു നെക്ലേസ് വാങ്ങി, പിന്നെ കുറച്ച് പൊട്ടൊക്കെ വാങ്ങി, അമ്മയ്ക്കൊരു കമ്മല് വാങ്ങി. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ടിജിനേട്ടൻ വന്ന സമയത്ത് ഞങ്ങൾ പിന്നെ കനകക്കുന്നിലോട്ട് പോകാൻ വേണ്ടി കാറിലോട്ട് കയറണം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കനകക്കുന്നിലാണ് പോകുന്നത്. ശ്രീകുട്ടി ആണെങ്കിൽ എവിടെയും പോയിട്ടില്ല, അതുകൊണ്ടാണ്, അതാണ് നമ്മുടെ മെയിൻ അംബീഷൻ എന്ന് പറയുന്നത്. ശ്രീകുട്ടി എല്ലായിടത്തും കൊണ്ടുപോകും. അതെ, എൻ്റെ ഒരു ആഗ്രഹമാണ്. അവൾ എവിടെയും പോയിട്ടില്ല, അതുകൊണ്ട് അതുകൊണ്ട് നമ്മള് കനകക്കുന്നിൽ പോന്ന അതാണ്, അതുകൊണ്ട് ഞങ്ങള് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ലിപ്സ്റ്റിക് സിങ്കാണ് ഞങ്ങടെ കോളേജിലെ ലിപ്സ്റ്റിക് സിങ്കാണ് അല്ലേ? പേന വെച്ചപ്പോ ലിപ്സ്റ്റിക് ബാഗിന്ന് എടുത്തു തന്നവൾ. ഇതാണോ നിന്റെ ഏറ്റവും കൂടിയ ലിപ്സ്റ്റിക്? അതെ, മാമാർത്ത. മാമാർത്ത് സോഫ്റ്റ് മാറ്റ് ലോങ് ലിപ്സ്റ്റിക്. നോക്കട്ടെ, ലിപ്സ്റ്റിക് വരയ്ക്കുന്ന ഒരു ക്യാൻസർ വരുന്നൊക്കെ പറയുന്നു. ശരി തന്നെ, എന്നിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കാണ് ആൾ. എന്താന്ന് അറിയുന്നില്ല, പറയുന്നൊക്കെ കേട്ട് ആ പോയ കാര്യം. എന്തായി പോയ കാര്യം? തന്നെ എന്തിനാ പോയത്? അതാണ് നമ്മളെ കളഞ്ഞിട്ട് പോയി. സാഫല്യത്തി എടുത്തിട്ട് തിരിച്ചു വന്നപ്പോ നമ്മളെ തേടി വന്ന് കടയിൽ നമ്മള് കടകളായ കടകളെല്ലാം ഷോപ്പിംഗ് ചെയ്ത് നടന്നു. ഒരു ഹായ് കൊട് അല്ല പിന്നെ. കനകക്കുന്നിൽ ഞങ്ങൾ ആദ്യം പോയെങ്കിലും അവിടെ എങ്ങും കാറ് പാർക്ക് ചെയ്യാനായിട്ടൊരു സ്പേസും കണ്ടില്ല. പിന്നെ ഞങ്ങൾ തിരികെ മ്യൂസിയത്തിൽ കാറ് പാർക്ക് ചെയ്ത ശേഷം മ്യൂസിയം കണ്ട് പിന്നെ അവിടെ നിന്ന് കനകക്കുന്നിലോട്ട് പോവാന്ന് നടന്നിങ്ങനെ പോവാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയടി, ഇങ്ങനെ എപ്പോഴും പോസ് ചെയ്യാതെ. അപ്പൊ ഇതാണ് നമ്മുടെ മ്യൂസിയം. ജസ്റ്റ് ഇവിടെ കേറിയെന്നേ ഉള്ളൂ. ഇതുവഴി നമ്മൾ കനകക്കുന്നിൽ പോകാനാണ് ഇപ്പൊ പ്ലാൻ. നമ്മൾ മ്യൂസിയത്തിൽ പോകാനല്ല വന്നത്. ഇവിടെ നിന്ന് കൊച്ചിലേക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് 18 മിസൈലുകളോ
രസമുണ്ടല്ലേ പൂക്കളൊക്കെ കാണാൻ. നല്ല വ്യൂ, നല്ല ഭംഗിയുണ്ട് പോണി കാണാൻ. എനിക്ക് ഇനി ഇരുട്ടായോണ്ട് തോന്നുന്നു അറിയില്ല. പിന്നെ ഇഷ്ടപ്പെട്ട ഹാരിസേ ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് വരുന്നല്ലോ അല്ലേ അല്ലേ. ആ കൊറേ കുഞ്ഞുനാളോട്ട് ഇവിടെയാണ്. ആ ഈ കുട്ടി ആദ്യമായിട്ടാണ് ഈ പട്ടണത്തില്. കുട്ടീനെ പട്ടണം ചുറ്റി കാണിക്കാനായിട്ട് നമ്മള് വന്നേ. എത്തി നോക്കുന്ന ഓരോ തവണ വരുമ്പോഴും മ്യൂസിയത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക ഭംഗി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ കാണുന്നതാണ് നമുക്ക് പോകേണ്ട വഴി. ഇതുവഴി നമ്മൾ കനകക്കുന്നിലോട്ട് ഇപ്പോൾ പാസ് ചെയ്തിട്ടാണുള്ളത്. കനകക്കുന്നിൽ വന്നപ്പോൾ കൊട്ട വെയിൽ. ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ ഒരു സ്പേസ് തേടിയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് വെയിലായിരുന്നു, ഞങ്ങൾ ആകെ ടയർഡായി. ഇഷ്ടപ്പെട്ട ഇതാണ് കനകക്കുന്ന് ശ്രീമോളെ. ഓ ഞാൻ ആദ്യമായിട്ടാണ് ഭയങ്കര വെയിൽ അല്ലേ. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലിരുന്ന് ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ വിശന്നപ്പോൾ റോയൽ സീ ഫുഡ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലോട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഞാൻ ഇതിനു മുമ്പും കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഞാനും വിഷ്ണുവൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല കിടു ഫുഡാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ശംഖുമുഖത്തും വേളിയിലൊക്കെ പോവാന്നൊക്കെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ നല്ല മഴ പെയ്തു. ഞങ്ങൾ പോകാൻ പറ്റുമോ, ഇനി തിരിച്ച് വീട്ടിൽ പോകണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മഴ പെട്ടെന്ന് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ശംഖുമുഖത്തോട്ട് തന്നെ പോയി, വേളിയിൽ പോകാൻ നിന്നില്ല. ഫൈനലി ഞങ്ങൾ ശംഖുമുഖത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ എൻട്രിയിൽ തന്നെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു രൂപമുണ്ട്. പിന്നെ നേരെ നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണിനെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശില്പമുണ്ട്. ഇത് ഒരു മത്സ്യകന്യയുടെ ശില്പമാണ്. ഇതിൻ്റെ അരികിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളും അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇഷ്ടപ്പെട്ട നമ്മുടെ മത്സ്യകന്യകേന കേട്ടില്ല. നീ എന്തോ ഇത്ര നേരം അവിടെ ദൂരെ മാറി ഒന്ന് നോക്കിക്കൊണ്ടിരുന്നേ. നല്ല മഴയും ഇടിയൊക്കെ പെയ്ത് തോർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കടലിലിറങ്ങുന്നതിന് കൺട്രോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് അങ്ങോട്ട് പോയില്ല. ഒന്നാമത് സമയം ലേറ്റായി. ഹാരിസിൻ്റെ ശ്രീകുട്ടിക്കും ട്രെയിൻ വർക്കലയെന്ന് 6:30 ആ ഒരു ടൈമിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ലുലു മോളിലോട്ട് വിടുക ചെയ്തേ. ആദ്യമായിട്ട് ലുലുമോളി വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ശ്രീകുട്ടി. അവളുടെ ഫേസിൽ അതൊക്കെ ഉണ്ടായിരുന്നു. മോളിലെത്തിയതും പിന്നെ ശ്രീകുട്ടിയും ഞാനും ഒരു വഴിക്ക്, ഹാരിസും രുചിനായിട്ടും വേറൊരു വഴിക്ക്, ഇങ്ങനെയായിരുന്നു പോക്ക്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അവരെയും കണ്ടില്ല, അവർ ഞങ്ങളെയും കണ്ടില്ല. ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പുകളിലൊക്കെ ഞങ്ങൾ കയറി. ശ്രീകുട്ടി കുറേ വളകളും മാലയൊക്കെ കമ്മലൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്, പക്ഷേ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിച്ച ഒരു ഷോപ്പാണ്, ഷോപ്പിലോട്ടാണ് ഞങ്ങളിപ്പോൾ കയറിയത്. ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീജിനേറ്റിൻ്റെ ഹാരിസും ഈ ഐഫോണിൻ്റെ ഷോറൂമിൽ കുറച്ച് നേരം എന്തൊക്കെയോ അവരുടെ ഡൗട്ട്സൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുരിദാറൊക്കെ നോക്കി. ശ്രീകുട്ടിക്കൊക്കെ വാങ്ങണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതല്ല, ജസ്റ്റ് ലുലുമോളെ ശ്രീകുട്ടി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കയറിയാണ്. സത്യം പറഞ്ഞാൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ. അവസാനത്തെ സ്ഥലമായതുകൊണ്ട് എല്ലാം പൊട്ടി, പൈസയൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കയറിയത്. അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഹാരിസ് നോക്കുന്നുണ്ടായിരുന്നു, ഡിജിനേറ്റിനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല.
ശ്രീക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ അധികം പിന്നെ അവിടെ നിന്നില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണെങ്കിലും എനിക്ക് നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്രീ ആകുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകാറുണ്ട്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം പോയൊരു ട്രിപ്പാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.